ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇർഫാസ് വ്ളോഗ്. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഫ്രൈഡ് റൈസിൻ്റെ കടായിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഫ്രൈഡ് റൈസ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ ബസ്മതി റൈസ് വെച്ചിട്ടല്ല ഉണ്ടാക്കുന്നത്. നമുക്ക് സാധാരണ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി വെച്ചിട്ടാണ്. അതേപോലെ തന്നെ കടായിൽ ചിക്കനും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും ചിക്കനില്ലാത്ത കടായോ. ഞാനതിന് പകരം സോയാബീനാണ് യൂസ് ചെയ്യുന്നത്. അപ്പം റെസിപ്പിയുടെ ഡീറ്റെയിൽസ് നഷ്ടപ്പെടാതിരിക്കാൻ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് അരി എടുത്തിട്ടുണ്ട്. ഇത് 500 കപ്പാണ്. അപ്പോൾ ഏകദേശം ഒരു 1 kg ഉണ്ടാവും. ആദ്യം നമുക്ക് ഈ അരി നന്നായിട്ട് കഴുകിയെടുക്കണം. നമ്മളെപ്പോൾ കപ്സയും ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും ആ അരിയും ഇതേപോലെ തന്നെ ആദ്യം നന്നായിട്ട് കഴുകണം, എന്നിട്ട് വേണം വെള്ളത്തിലിട്ട് വെക്കാൻ. അങ്ങനെ ആകുമ്പോൾ അതിന് അത്ര കൊഴുപ്പുണ്ടാവില്ല. അപ്പോൾ ആദ്യം വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിന്നെ കഴുകുന്ന ശീലം ഒഴിവാക്കുക. അപ്പോൾ ആദ്യം നന്നായിട്ട് കഴുകിയെടുക്കുക, എന്നിട്ട് പിന്നെ വെള്ളത്തിലിട്ട് വെക്കുക. അപ്പോൾ അരി സോക്കായി വരുമ്പോഴേക്കും നമുക്ക് കടായിലേക്കുള്ള സോയാബീനും കൂടെ സോക്കയാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോൾ ഞാനിവിടെ ചെറിയ സോയാബീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കയ്യിലുള്ളത് മറ്റേ വലിയ സോയാബീനാണെങ്കിൽ അത് കൊടുക്കട്ടോ. അതായിരിക്കും കുറച്ചുകൂടെ ഒരു ലുക്ക് കൊടുക്കുക. കാരണം ചിക്കൻ്റെ ഒക്കെ മാതിരി ഉണ്ടാവും കണ്ടാൽ തന്നെ. അപ്പോൾ ഞാൻ ഇത്ര അളവിലാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര കടായി വേണോ അപ്പോൾ ആ ഒരു അളവിനനുസരിച്ച് എടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഫ്രൈഡ് റൈസിലേക്കുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. പിന്നെ 2 medium size ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബീൻസ്. അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്ന ചോറിൻ്റെ അളവിനനുസരിച്ച് എടുത്താൽ മതി. പിന്നെ വേണ്ടത് ഇതിലേക്ക് കുറച്ച് കൂടുതൽ ചപ്പ് ആവശ്യമുണ്ട് കേട്ടോ. പൊതിനും കറിവേപ്പൊന്നും ആവശ്യമില്ല. ചപ്പ് കുറച്ച് കൂടുതൽ ആവശ്യമുണ്ട്. നമ്മളത് വാട്ടുന്ന സമയത്തെല്ലാം ഇട്ട് കൊടുക്കുക. അവസാനം ചോറ് സെറ്റ് ചെയ്യുന്ന സമയത്താണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് കുറച്ച് കൂടുതൽ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചിക്കൻ സ്റ്റോക്കാണ്. അപ്പോൾ ഞാൻ അതിലുള്ള 2 cubes എടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ സോയ സോസ് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ സോയ സോസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി. വേണമെങ്കിൽ ഓരോ ചിക്കൻ ക്യൂബ് എടുത്തിട്ട് ബാക്കി സോയ സോസും ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്ക് ആദ്യം വെജിറ്റബിൾസൊക്കെ ഒന്ന് നല്ല കനം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഫ്രൈഡ് റൈസിലേക്ക് അരിയുന്നത് എങ്ങനെയാണെന്ന് അറിയില്ലേ, അതേപോലെ എല്ലാതും കട്ട് ചെയ്തെടുക്കണം. വീട്ടിൽ ഇറച്ചി മീനൊന്നും കിട്ടാത്ത ദിവസം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ ദിവസവും നമുക്കിപ്പോൾ ഇറച്ചി മീനൊന്നും കിട്ടിക്കൊള്ളണമെന്നില്ലല്ലോ. അതേപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് സാധനങ്ങളെ നമുക്ക് ആവശ്യമുള്ളൂ. വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ മതി. പിന്നെ എക്സ്ട്രാ കുറച്ച് പച്ചക്കറികളെ ആവശ്യമുള്ളൂ, അത് തന്നെ കുറച്ച് മതി. പിന്നെ അതേപോലെ തന്നെ ഈ റേഷൻ കടയിൽ അരി വെച്ചിട്ട് ചോറുണ്ടാക്കുന്നത് അധികം ആൾക്കാർക്കും ഇഷ്ടം ഉണ്ടാവില്ല. ഇപ്പോൾ ഇവിടെ തന്നെ അനിയനൊന്നും ആ ചോറ് വലിയ ഇഷ്ടമില്ല. ഈ പറയുന്ന ഞാൻ പോലും അല്ലാതെ കഴിക്കാറില്ല. പക്ഷേ ഇങ്ങനെ ഇതേപോലെ തന്നെ ഫ്രൈഡ് റൈസൊക്കെ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിക്കും, അത് വേറെ കാര്യം. പിന്നെ ഈ സോയാബീൻ അതേ കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിരിക്കും സ്കൂളിലേക്കൊക്കെ ഫ്രൈ ചെയ്ത് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഇതിന് ശരിക്കും സോയാബീൻ അല്ല കേട്ടോ പറയുക, നമ്മളങ്ങനെയാണ് പറയൽ, സോയാ ചങ്ക്സ് എന്നാണ് പറയുക. സോയാബീൻ എന്ന് പ്രോസസ്സ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ് ഈ സോയാ ചങ്ക്സ്. അപ്പോൾ അത് ഹെൽത്ത്ഫുൾ തന്നെയാണ്. ചിലവരൊക്കെ അത് കഴിക്കാൻ പാടില്ല, അതത്ര ഗുണമുള്ളതൊന്നല്ല എന്ന് പറയാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല, അതിൽ അത്യാവശ്യം ഫൈബർ കണ്ടൻ്റ് ഒക്കെ ഉണ്ട്. ഈ സോയാബീന്ന് ഓയിൽ എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷം കിട്ടുന്ന വേസ്റ്റാണ് സോയാ ചങ്ക്സ്. അപ്പോൾ നമ്മളിപ്പോൾ കൊപ്ര ആട്ടിയാൽ നമുക്ക് പിണ്ണാക്ക് കിട്ടുമല്ലേ, സെയിം അതേ പ്രോസസ്സ് തന്നെയാണ്. പക്ഷേ സോയാ ചങ്ക്സിൽ നല്ല പ്രോട്ടീൻ കണ്ടൻ്റ് ഉണ്ട്. അതായത് മുട്ടേനേക്കാളും ഇറച്ചിനേക്കാളും പാലിനേക്കാളും ഒക്കെ പ്രോട്ടീൻ അതിലുണ്ട്. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന നല്ലതാണ്, കാരണം കുട്ടികളെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ളതാണ് പ്രോട്ടീൻ. അപ്പോൾ ആദ്യം എനിക്കും അറിയില്ലായിരുന്നു ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതാണ് എന്നൊന്നും. പിന്നെ ഞാൻ എനിക്ക് അങ്ങനെ ഡൗട്ട് വന്നപ്പോൾ ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയതാണ് ഈ വിവരങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ സോയാബീനെ പറ്റി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ വെജിറ്റബിൾ കട്ടിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് നേരത്തെ സോക്ക് ചെയ്ത് വെച്ച സോയാബീൻസ് എടുത്തിട്ട് മസാല തേച്ച് വെക്കണം പൊരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് വെള്ളത്തിലിട്ട് വെച്ച് നന്നായിട്ട് പൊതിർന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സ്ട്രെയിൻ ലൈനിലിട്ട് ഊച്ചെടുക്കണം. അപ്പോൾ ഇതിനിടയിൽ ഞാൻ ചോറ് വേവിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ അതൊന്ന് ചൂടാകുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കാം. അപ്പോൾ കടായിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 മീഡിയം സൈസുള്ള ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് എത്ര മസാല വേണോ അതിനനുസരിച്ച് ഉള്ളിയും തക്കാളിയൊക്കെ എടുക്കുക. ഇതിലേക്ക് ഞാനൊരു 3 മീഡിയം സൈസുള്ള തക്കാളിയാണ് എടുക്കുന്നത്. ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകാണ് എടുക്കുന്നത്. അത് നമ്മുടെ എരിവിനൊക്കെ അനുസരിച്ച് എടുത്താൽ മതി. നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് മതിയാവും. ഞാനിപ്പോൾ ഒരു 4 ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സോയാബീന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മസാല തേച്ച് വെക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനും അതിനനുസരിച്ചുള്ള നമ്മൾ സോയാബീൻ എടുക്കുന്നതിനനുസരിച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ കുറച്ച് സുറുക്ക എടുക്കുക. എന്നതിന് ശേഷം അത് അതിലിട്ടിട്ട് നന്നായിട്ട് കുഴച്ച് മസാല തേച്ച് വെക്കണം. ഇനി ഇത് മസാല പിടിക്കാനായിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പം നമ്മൾ നേരത്തെ കുതിരാൻ വേണ്ടിയിട്ട് വെച്ച അരി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഊറ്റി വെക്കാം. ഇനി ഇത് കഴുകേണ്ട ആവശ്യമില്ല. നമ്മൾ നന്നായിട്ട് ആദ്യം കഴുകിയതിന് ശേഷമാണ് വെള്ളത്തിലിട്ട് വെച്ചത്. ഇനി നമുക്ക് കടായിലേക്കുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി കട്ട് ചെയ്തിട്ടെടുക്കുക. ഞാൻ ആദ്യം ഇതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം ഇത് പകുതിയാക്കി മുറിച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അരിയുന്ന സമയത്ത് കണ്ണെരിയൂല. അതിന് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ്. പിന്നെ ഉള്ളി അരിയുന്ന സമയത്ത് നമ്മൾ കീറിയതിന് ശേഷമാണ് അരിയാനായിട്ട്, അതായത് നല്ല നീളത്തിലാക്കി അരിയരുത്, നടുക കീറിയതിന് ശേഷം വേണം ഉള്ളി അരിഞ്ഞെടുക്കാനായിട്ട്. തക്കാളിയും മുളകൊക്കെ നമ്മൾ സാധാരണ അരിയുന്ന പോലെ തന്നെ അരിഞ്ഞാൽ മതി. ഇതിലേക്കായിട്ട് പ്രത്യേകിച്ച് അരിയൊന്നും വേണ്ട. ഇനി കുറച്ച് പൊതിനയും ചപ്പും കൂടെ എടുക്കുന്നുണ്ട്. അതിട്ട് കഴിഞ്ഞാൽ കടായിക്ക് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. ഇനി ഒരു 3 മുട്ട നമുക്ക് ആവശ്യമുണ്ട്. കാരണം നമ്മളിതിൽ ചിക്കൻ ഇടുന്നില്ല എന്നുള്ളതുകൊണ്ട് മുട്ട വെച്ചിട്ടാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്, അതായത് എഗ് ഫ്രൈഡ് റൈസ് ആണ്. അപ്പോൾ 3 മുട്ട പൊട്ടിച്ച് വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം സ്ക്രാമ്പിൾഡ് എഗ് ആക്കിയെടുക്കണം. സ്ക്രാമ്പിൾഡ് എഗ്ഗിൻ്റെ പേര് കേട്ടിട്ടാലും പേടിക്കൊന്നും വേണ്ട, നമ്മൾ മുട്ട ചിക്കി ചെയ്യാന്ന് പറയില്ലേ, ആ അങ്ങനെ ആക്കണം. നമ്മൾ ചോറിന് വെച്ചിട്ടുള്ള വെള്ളം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പം ഞാനതിലേക്ക് കുറച്ച് കറുവപ്പട്ടയും 2-3 ഏലക്കായും പിന്നെ ഗ്രാമ്പും ഇട്ടെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കുന്നുണ്ട്. അത് നമ്മൾ അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരി ഇടുന്നത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ അരി ഇട്ടിടുന്നതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേവാൻ വേണ്ടി മൂടി വെക്കുക. അത് കൂടുതൽ വേവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഫ്രൈഡ് റൈസിൻ്റെ വേവ് എല്ലാവർക്കും അറിയില്ല. ആ ഒരു വേവിലെത്തുമ്പോൾ വേഗത ഊറ്റി വെക്കണം. ഇപ്പം ഞാൻ മുട്ട ചിക്കിയത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ എല്ലാവർക്കും അറിയുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് അത് കാണിക്കാൻ ഞാൻ വെറുതെ കാണിച്ച് ബോറടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. ഇനി നമുക്ക് സോയാബീൻ പൊരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മസാല തേച്ച് വെച്ച് നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ട്. നമ്മൾ ഇതേപോലത്തൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഓയിൽ വെച്ചതിന് ശേഷം നന്നായി ചൂടായാൽ ഇതിങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ആയി ഇട്ടതിന് ശേഷം പൊരിച്ചെടുക്കുക. അപ്പോൾ സോയാബീൻ അവിടെ കിടന്നായിക്കോളും. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെജിറ്റബിൾസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു പാത്രം വെച്ചതിന് ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് ഒരു 2 മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ മാഗി ക്യൂബ് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഉടച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എനിക്കൊരു ചെറിയ അബദ്ധം പറ്റി. ഞാൻ ഇതിൻ്റെ ഇടയിൽ എടുത്ത വീഡിയോ സെക്കൻഡിൽ നിന്ന് മിസ്സായിപ്പോയി. അപ്പോൾ ഞാനത് പറഞ്ഞുതരാം, ഇതിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ നെക്സ്റ്റ് അത് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. ഞാൻ ക്യാരറ്റ് ഇട്ടതിന് ശേഷമുള്ള വീഡിയോ ഭാഗമാണ് കാണിക്കുന്നത്. ആ
ആ ക്യാരറ്റ് ഒരു മിനിറ്റ് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ബീൻസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ബീൻസ് ഒരു മിനിറ്റ് വഴറ്റുക. എന്നിട്ട് ക്യാപ്സിക്കം ലാസ്റ്റ് ഇടാൻ പാടുള്ളൂ. ക്യാപ്സിക്കം പെട്ടെന്ന് തന്നെ ഒടിഞ്ഞു പോകും, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് ഇടുന്ന സമയത്ത് നന്നായിട്ട് വഴണ്ടു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഒരു മീഡിയം വേവേ ആവാൻ പാടുള്ളൂ, അപ്പോഴേ ഇത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അത് ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇനി നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു മിനിറ്റ് വഴറ്റുക. ഇനി ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 2 സ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അത് നിങ്ങളുടെ എരിവിന് നിനക്കനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ചോറ് സെറ്റ് ചെയ്യുന്ന സമയത്തും കുരുമുളക് പൊടി ഇട്ട് കൊടുക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൂടാതിരിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ഇതിൽ ആവശ്യത്തിന് ഉപ്പ് നോക്കിയതിന് ശേഷം നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. കാരണം മാഗി ക്യൂബിൽ ഓൾറെഡി ഉപ്പുണ്ടായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചോറ് ഇട്ട് കൊടുക്കുക. അപ്പോൾ മസാലേൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചോറ് ഞാൻ 3 ലെയറായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. 3 ലെയറിടുന്നു ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ഫസ്റ്റ് 1 ലെയറിടുന്നു മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഫസ്റ്റ് 1 ലെയർ നമ്മൾ ചോറ് നന്നായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലെ കുറച്ച് കുരുമുളക് പൊടി വിതറി കൊടുക്കുക. എന്നതിന് ശേഷം കുറച്ച് ചപ്പ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മുട്ട വിതറ് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ സ്ക്രാമ്പിൾഡ് എഗ് ആക്കി ഉണ്ടാക്കിയില്ല, അത് ഇതിൻ്റെ മേലെ കുറച്ച് വിതറ് കൊടുക്കുകയാണ്. ഇതേപോലെ തന്നെ 3 ലെയറും സെറ്റ് ചെയ്തെടുക്കുക. ഇനി കടായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതേപോലത്തെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വെല്ലുള്ളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് തന്നെ ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വെല്ലുള്ളി പെട്ടെന്ന് തന്നെ വൈൻഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ വെള്ളുള്ളി ഒന്ന് ബ്രൗൺ കളറായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് തക്കാളിയും മുളകും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ വീഡിയോ മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ, അപ്പോൾ അത് ശ്രദ്ധിക്കണം. പിന്നെ ഇതിലേക്ക് ക്യാപ്സിക്കം ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായിട്ട് വൈൻഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക. ഇപ്പം നന്നായിട്ട് തക്കാളിയൊക്കെ നന്നായിട്ട് ഉടയുന്ന പരിവായിട്ടുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി അതേപോലെ തന്നെ മഞ്ഞപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനൊക്കനുസരിച്ച് എടുത്താൽ മതി. അപ്പോൾ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പം മസാലയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്, നന്നായിട്ട് വാണ്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് സോയാബീനാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ സോയാബീൻ ഞാൻ ഇതിൻ്റെ ഇടയിൽ പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ വീഡിയോ മുഴുവൻ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ടാണ് കാണിക്കാതിരുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഇതിൻ്റെ മസാല എല്ലാം